രാജ്യത്ത് ജനസംഖ്യാ നിയന്ത്രണത്തിനായി പുതിയ നിയമം കൊണ്ടുവരുമെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് സിംഗ് ജനസംഖ്യാ നിയന്ത്രണം ഉടൻ നടപ്പാക്കണമെന്ന് എം അധ്യക്ഷൻ രാജ് താക്കറെ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടുന്നതിനിടെയാണ് മന്ത്രിയുടെ പരാമർശം ബോധവൽക്കരണത്തിലൂടെ മാത്രം ലക്ഷ്യം കാണാനാകില്ലെന്ന വിലയിരുത്തലിൽ കേന്ദ്രം എത്തുമോ എന്ന ചൂടേറിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് മന്ത്രിയുടെ പ്രസ്താവന ശരിക്കും രാജ്യത്ത് നമ്മുടെ നാട്ടിലെ ജനസംഖ്യ ഒരു വലിയ പ്രശ്നമാണ് പക്ഷെ അത് ജനസംഖ്യാ നിയന്ത്രണം നിയമത്തിലൂടെ വേണമോ എന്നുള്ളതാണ് പ്രശ്നം എനിക്ക് തോന്നുന്നില്ല ഇത് ഭാവിയിൽ എടുക്കാൻ പോകുന്ന ഒരു നടപടിയുടെ ഭാഗമായിട്ട് മന്ത്രി പറഞ്ഞതാണ് എന്ന് അതിനപ്പുറത്ത് ഇങ്ങനെ ചില ചർച്ചകൾ നമ്മൾ സാമുദായികമായി പോളറൈസ് ചെയ്യുന്ന പല വർത്തമാനങ്ങളും കേട്ടിട്ടുണ്ട് ഇവിടെ രാജ് താക്കറെ അടക്കമുള്ള ആളുകളുടെ കാര്യം ഇവിടെ തന്നെ സൂചിപ്പിച്ചു അപ്പൊ ഇത്തരം കാര്യങ്ങൾക്ക് ഒരു മസാല പകരുകൾ ലക്ഷ്യം വെച്ച് നടത്തുക അതെ 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 എന്ന് മാത്രമല്ല അതിനപ്പുറത്തേക്ക് ഒരു നിയമനിർമ്മാണത്തിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ അതിപ്പോൾ ഇതിവിടെ ഉദ്ദേശിക്കുന്നത് ഒരു സ്പെസിഫിക് ടാർഗറ്റ് ആണ് എങ്കിലും അത് അങ്ങനെ ഒരു ചർച്ചയിലേക്കൊക്കെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ സീരിയസ് ആയി നിയമനിർമ്മാണത്തെക്കുറിച്ച് ആലോചന വരികയാണെങ്കിൽ ഒബ്ജെക്ഷൻ ഒരു ക്വാർട്ടറിൽ നിന്ന് മാത്രമല്ല ഉയരുക അത് എളുപ്പമുള്ള ഒരു കാര്യമായിരിക്കില്ല പ്രായോഗികമായിട്ടുള്ളൊരു കാര്യമായിരിക്കില്ല എന്ന് മാത്രമല്ല ഈ പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ തന്നെ സന്യാസിമാരും മറ്റുമൊക്കെ ആവശ്യപ്പെടുന്നത് നിങ്ങൾ അഞ്ച് കുട്ടികളെ ഉണ്ടാക്കുകയോ ആറ് കുട്ടികളെ എന്നൊക്കെയാണ് പല സാധ്യകളും ആചാര്യന്മാരും ഒക്കെ പറയുന്നത് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇപ്പോ വർത്താനം പറയുമ്പോൾ ഏതെങ്കിലും ഒരു കൂട്ടരെ മാത്രം ലക്ഷ്യമിട്ടാണെങ്കിൽ പറയാം പക്ഷേ നിയമം ഉണ്ടാക്കുമ്പോൾ അങ്ങനെ അല്ലല്ലോ അപ്പോൾ അത് അങ്ങനെ സ്വീകരിക്കപ്പെടാൻ ആക്സെപ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയില്ല എന്നുള്ളതുകൊണ്ട് തന്നെ സീരിയസ് ആയി അങ്ങനെ ഒരു സ്റ്റെപ്പ് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ ഇപ്പോൾ ഈ ഇപ്പോഴുള്ള ഒരു കലുഷിതമായ സാഹചര്യത്തിൽ അത് പല ലക്ഷ്യങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രസ്താവന എന്നുള്ളത് മാത്രമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് ഓക്കെ മാർഷൽ ഇപ്പോൾ വളരെ പെട്ടെന്ന് പറയാം നമുക്ക് ഈ കേരളത്തിൽ തന്നെ ഇപ്പോൾ ഈ ക്രൈസ്തവ ചില സഭകളിലൊക്കെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ ആനുകൂല്യം കൂടുതൽ മക്കളുണ്ടാകുമ്പോൾ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്ന അല്ല അതൊക്കെ വലിയ വിവാദമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ മന്ത്രിയുടെ ഇത്തരത്തിലൊരു അല്ല അത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അതിനിടയിലാണ് മന്ത്രിയുടെ ഈ പ്രസ്താവന ശ്രദ്ധേയമാകുന്നത് ഈ പ്രസ്താവനകൾ ഇപ്പോൾ തുടങ്ങിയതൊന്നുമല്ല എനിക്ക് തോന്നുന്നത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അടിയന്തരാവസ്ഥ കാലിന് ശേഷം വളരെ കർശനമായിട്ട് വന്യീകരിക്കുന്ന നടപടികളുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് നാം രണ്ട് നമുക്ക് രണ്ട് നാം ഒന്ന് നമുക്കൊന്ന് നാം ഒന്ന് നമുക്ക് എന്തിനാ എന്നുള്ള ചോദ്യം വന്നുയർന്ന സാധനമാണ് അതിനുശേഷം പി വി നരസിംഹറാവുവിൻ്റെ കാലത്ത് സ്വകാര്യ ബില്ലുകൾ ഇരുപതെണ്ണമാണ് ഏറ്റവും കൂടുതൽ ബി ജെ പിയുടെ സ്വകാര്യ ബില്ല് വന്നിട്ടുണ്ട് അതിൽ നാല് കുട്ടികളുള്ള ആളാണ് അന്ന് സ്വകാര്യ ബില്ല് അവതരിപ്പിച്ചത് ഈ ചർച്ച വളരെ നാളുകളായിട്ട് തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊരു ചർച്ചയായി മുന്നോട്ട് വെക്കുന്നു ഏക സിവിൽ കോഡ് പോലെ തന്നെ ഇതൊരു ചർച്ചയായിട്ട് മുന്നോട്ട് വെച്ച് ഇതിലെങ്ങനെ നടപ്പാക്കാൻ പറ്റും പറ്റുമെന്നുള്ളൊരു അവസരം നോക്കുകയാണ് അതിലെതിർപ്പുകൾ ഓറിയുന്നില്ലെങ്കിൽ വളരെ പെട്ടെന്ന് ഇത് നടപ്പാക്കുക എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു മദ്യനിരോധനം പോലെയല്ല മദ്യവർജനം എന്ന് ഇവിടെ ഇടതു സർക്കാർ പറയുന്ന പോലെ ജനസംഖ്യാ നിയന്ത്രണം എന്ന് പറയുന്നത് അവബോധത്തിൽ നിന്നുണ്ടാകേണ്ടതാണ് ബലം പ്രയോഗിച്ചൊരു നിയമത്തിലൂടെ നടപ്പാക്കേണ്ടതല്ല ഓക്കെ